സുമീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ ഇത് ഞാനൊരു ടി വി ഷോയിൽ കണ്ട് അതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വളരെ രുചികരമായി തോന്നി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതൊരു ഫോർക്ക് കൊണ്ട് നന്നായി കുത്തി കൊടുക്കാം. ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്താൽ ഈ സ്പൈസസൊക്കെ ഇതിലേക്ക് നന്നായി പിടിക്കും. ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് പട്ട ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് ഗ്രാമ്പു, അതായത് ഒരു ആറെണ്ണം, ആറോ ഏഴോ എണ്ണം കൊടുക്കുക. ഒരു 2 കിലോ ചിക്കൻ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ളൊരു അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇനി 6-7 ഏലക്കായ, അതുപോലെ ചിക്കൻ ക്യൂബ്സ് വേണം. ഈ ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റ് ഇതുപോലുള്ള ഒരു പാക്കറ്റിൽ 2 ക്യൂബ്സ് ഉണ്ടാവും. അങ്ങനെ 2 പാക്കറ്റ് വേണം. ഒരു ചിക്കന് 2 പാക്കറ്റ്, അതായത് 4 ക്യൂബ്സ് വേണം. ഇനി ചെറിയ ജീരകം 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് എരിവിനായിട്ട് കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. 1-2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. പിന്നീട് സൺഫ്ലവർ ഓയിലാണ് ഇതിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ 1 കപ്പ് വേണം. വെളിച്ചെണ്ണയൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഫുഡ് കളർ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിൻ്റെ കൂടെ ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയൊന്നും ചേർത്തിട്ടില്ല. കുരുമുളകും പച്ചമുളകും മാത്രമേ ഉള്ളൂ. പച്ചമുളക് ദമ്മെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എരിവും കുരുമുളകിൻ്റെ എരിവും ഒക്കെ ഉണ്ടാവും. പക്ഷേ വളരെ ടേസ്റ്റിയാണ് ഇത്. ഇനി നന്നായി മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 2 മണിക്കൂർ അവിടെ മൂടി വെക്കാം. അപ്പോഴേക്കും ചോറ് റെഡിയാക്കിയെടുക്കാം. ചോറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഒരുപാട് വന്ന് പോരുത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ നല്ല ഒരു വലിയ ഫ്ലെയിമിൽ തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഒന്ന് മൂടി വെച്ച ശേഷം തുറന്ന് മറുവശം കൂടി ഒന്ന് നന്നായി മറിച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും. കാരണം 2 മണിക്കൂർ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഈ ചിക്കന്. വലിയ കഷ്ണങ്ങളായതുകൊണ്ട് പൊടിഞ്ഞു പോവുകയൊന്നുമില്ല. അപ്പോൾ നന്നായി ഒന്ന് വേവിച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ച് ചോറിട്ട് കൊടുക്കാം. ചോറ് അധികം എന്ത് പോവാതെ ഇങ്ങനെ കിട്ടണം. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്ത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. എല്ലാം വേവിച്ച് ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് പാല് കുങ്കുമപ്പൂ കലക്കി മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി കുങ്കുമപ്പൂ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യവുമില്ല. ഇത് മന്തിക്ക് നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് അറ്റം കീറി എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അടിവശം ആണ് കീറി കൊടുക്കേണ്ടത്. ഇനി കുത്തി വെച്ച ശേഷം നമുക്ക് ഇത് നന്നായി ഒന്ന് ദം ചെയ്തെടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ച് പിന്നീട് ചെറിയ തീയിൽ 1 മണിക്കൂർ ദം ചെയ്യണം. അടിയിൽ എന്തെങ്കിലും വെച്ചാൽ നല്ലതാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ ചെറിയ എന്തെങ്കിലും മൂടിയോ എന്തെങ്കിലും വെച്ച് നല്ലവണ്ണം ടൈറ്റാക്കി ദം ചെയ്തെടുക്കാം. 1 മണിക്കൂർ ദം ചെയ്യണം. ഇപ്പോൾ അതാ നമ്മുടെ മന്തിയൊക്കെ റെഡിയായി. ഭാവിയൊക്കെ വന്ന് നല്ലവണ്ണം റെഡിയായിട്ടുള്ള നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. വളരെ ടേസ്റ്റിയാണിത്. ഇനി ഇത് ചിക്കനും ചോറുമൊക്കെ നന്നായി മിക്സ് ചെയ്ത് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചിക്കനും ഈ വെന്ത ചോറും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ്. ഇപ്പോൾ നല്ല രുചിയുള്ള മന്തി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവും.